Hello guys, hope you guys are doing good, and guys, welcome back to the world of Orange. അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ ഞാൻ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റിട്ടാണ്. ജോളോ ചിപ്പ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ സാധനം ട്രൈ ചെയ്തൊക്കെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാരണം ഇതില് കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് മറ്റുള്ള യൂട്യൂബേഴ്സിനെ കണ്ടപ്പോൾ. പക്ഷെ നമ്മുടെ രണ്ട് ചാനലിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ ജോളോ ചിപ്പ് ട്രൈ ചെയ്യണം, ജോളോ ചിപ്പിനെ ചലഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എന്റെ ചാനലിലാണെങ്കിലും എന്റെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത്രയും കമന്റ് ചെയ്ത് വേറെ ചലഞ്ച് ഉണ്ടായിട്ടില്ല നമുക്ക്, അല്ലേ? അപ്പൊ അത്രയും ഹാർഡ് ആയിട്ടുള്ള ചലഞ്ച് ഇതിലും കമന്റ് നിൽക്കരുത് ജോളോ ചിപ്പ് ചെയ്യണം പറഞ്ഞു. അപ്പൊ നമ്മള് ജോളോ ചിപ്പിൽ ആമസോണിൽ ഓർഡർ ചെയ്താണ്, മുളകിലേറെ കഷ്ടമാണെന്ന് തോന്നുന്നു. ഇത് ആമസോണിൽ ഓർഡർ ചെയ്താണ്. രാവിലെ പെട്ടിയും പോകുന്ന വന്നാണ്. ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ അറിയില്ല, ഇത് പറിച്ചാറിയ ഇനിയിപ്പോ അത് പൊട്ടിച്ചുമ്പോ അതിലും വലിയ കോമഡി കളി ആമസോണിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പ്രാങ്ക് അങ്ങനെ ഇല്ലല്ല, ഇത് റിയൽ ആണ്. റിയൽ ഒരു പീസിന് 199 രൂപ, 200 രൂപയാണ്. 200 രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ ചാനലിൽ ഒരുപാട് വേറെ കമന്റ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ ഷെരീഫ് എവിടെയാണ്, ഷെരീഫ് എവിടെയാണ് എന്നുള്ള കമന്റാണ്. അപ്പൊ അതിൽ നമുക്ക് എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ടു മൂന്ന് കമന്റ്സിന് നമ്മൾ റിപ്ലൈ കൊടുത്തിരുന്നു. സുഹൈലിന്റെ ചാനലിലും കൊടുത്തിരുന്നു, എന്റെ ചാനലിലും കൊടുത്തിരുന്നു. ഫാരിസ് ഒരു കമന്റിന് ഫാരിസ് റിപ്ലൈ കൊടുത്തിരുന്നു. ഷെരീഫ് നടുവേദന ആയിട്ട് വയ്യാതെ കിടക്കായിരുന്നു പുറത്ത്. അപ്പൊ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റാതെ കിടക്കായിരുന്നു. ഷെരീഫ് എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ബാക്ക് ടു ദ ഫുൾ പവർ, നമ്മളെ അടുത്ത പവർ കേറിട്ട് ാണ്. അപ്പൊ ഗൈസ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നമ്മുടെ ചലഞ്ചിനില്ലേ എല്ലാ കാര്യങ്ങളും റെഡിയായി. പിന്നെ ചിപ്പ് ഇവിടെയുണ്ട്, പിന്നെ ഇത് ഇപ്പൊ അൺബോക്സ് ചെയ്യും, പിന്നെ അതുപോലെ തന്നെ ഐസ്ക്രീം ഉണ്ട്, കാരണം എന്തെങ്കിലും ഒരു സാധനം സേഫ്റ്റിക്ക് എന്തായാലും ആവശ്യമാണ്. പിന്നെ പിന്നുള്ളത് എന്താ, പിന്നെ സ്പൂണുണ്ട്. നമ്മള് സ്റ്റാർട്ട് ചെയ്യണേ ചലഞ്ച് എങ്ങനെയാ വെച്ചാല്, ഇത് രണ്ട് ചിപ്പാണുള്ളത്, ഒന്ന് സോയിലും ഒന്ന് ഞാനാണ് കഴിക്കുന്നത്. അപ്പൊ ഗൈസ് നീന്തൽ ചലഞ്ചിൽ നമ്മൾ തോറ്റിനി. അപ്പൊ ഇതെങ്ങനെയാന്ന് നോക്കാം. അജു പറയണ ആരാ, ആര് കഴിക്കുന്ന അറിയണം എങ്ങനെയാ ചലഞ്ച് പറയാം. ചലഞ്ച് എങ്ങനെയാ വെച്ചാൽ ഗൈസ് ഇത് രണ്ട് ഫുള്ളായിട്ട് കഴിക്കുക. ഓപ്പൺ ചെയ്ത് രണ്ടാളത്ത് ഓരോ ബോട്ടിൽ ഓരോ ബോക്സ് കൊടുക്കും, രണ്ടാളെടുത്ത് ഫുള്ളായിട്ട് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് ആരാണ് ഫസ്റ്റ് ഐസ്ക്രീം ഒക്കെ കഴിയുമോ നോക്കുക, അതുവരെ കുടിച്ചേക്ക. പക്ഷെ ഇത് ഞാൻ ഇപ്പൊ അത്ര വലിയ സുഖമല്ലോട്ട്, കാരണം താല്പര്യമായിട്ട് കൂട്ടുന്ന ആളാണ്. അപ്പൊ നമ്മള് കഴിച്ചിട്ട് കഴിച്ചിട്ട് എത്ര സമയം നമ്മള് കുടിച്ചു വിട്ടു, കാരണം വെള്ളം ഒന്നും ഇവിടല്ല. കഴിച്ചിട്ട് എത്ര സമയം ഒന്നും കഴിക്കാതെ നമ്മള് കുടിക്കഴിഞ്ഞ പൈപ്പ് എവിടെ ഉള്ള അവിടെ ഞാൻ ഓടും. അപ്പൊ ഗൈസ് നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ്, ഇതാണ് ചലഞ്ച്. അപ്പൊ ഇജ് പറയണേ ഫാരിസ് പറയണ ആരെ ജയിക്കുന്ന ഉടായ്പ അങ്ങനെ ഫ്രണ്ട് പറയുന്നത് ഉടായ്പ് കളിക്കുകയാണെങ്കിൽ സുഹൈൽ ജയിക്കുന്നു, അല്ലെങ്കിൽ ഉറക്കത്തിലൊക്കെ പറയുന്നത് സുഹൈൽ മോഹൻ്റെ ടീമിലാകല്ലേ നേർച്ച കിട്ടുന്നില്ല. ഞാൻ സിമിർ ചലഞ്ച് നിർത്താന്നൊക്കെ പറയുന്ന വലിയ പി എസ് സിക്ക് കൊറേ നേരം ചലഞ്ചില് ചോദ്യം ചലഞ്ചാണെന്നും കേട്ടില്ല. എന്ത് ചലഞ്ചാണെങ്കിലും സോ നമ്മളിത് അൺബോക്സ് ചെയ്യാം.
ഇത് പൊളിക്കുമ്പോഴാണ് നോക്കണ്ട് എന്തോ ഒരു കൊണ്ടു ഇഞ്ചി തരാത്ത ആദ്യമായിട്ടാണ് സ്വയം വലിപ്പം കുറവുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒന്ന് നോക്കിയിട്ട് സാധനം പേടിയുണ്ട് ഞമ്മളാണിത് ഇവിടെ കേരളത്തിൽ ഫസ്റ്റ് ആയിട്ട് ചെയ്യണത് യൂട്യൂബിൽ ജോളോ ചിപ്പ് തുറന്ന് അടുത്ത് ട്രെൻഡിങ് വരും അതും ഞങ്ങൾ ലാസ്റ്റ് ചെയ്താൽ പിന്നെ ജോളോ ചിപ്പിൽ എഴുതിയിരുന്നത് വൺ ബ്ലാക്ക് ഡെഡ്ലി ചിപ്പ് ഇൻസൈഡ് ഒരു ബ്ലാക്ക് ചിപ്പ് ഇൻസൈഡ് ഉണ്ട് പിന്നെ ഒരു വാർണിംഗ് ഉണ്ട് വാർണിംഗ് ഞാൻ വായിക്കാം ഈ ടെസ്റ്റ് യുവർ ഓൺ റിസ്ക് നിങ്ങളതായിട്ടുള്ള റിസ്ക് നിങ്ങൾ തിന്നാം നോട്ട് ഫോർ ദ ഫെയിൽ ഓഫ് ഹേർട്ട് നോട്ട് എവറി വൺ വിൽ എൻജോയ് ദ എക്സ്ട്രീം ഹീറ്റ് എല്ലാവർക്കും അതേപോലെ വരണമെന്നില്ല ചുരുക്കി പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഡു നോട്ട് ഈറ്റ് ഇഫ് യു ആർ സെൻസിറ്റീവ് ടു സ്പൈസി ഫുഡ്സ് ഇവനൊന്നും തിന്നാൻ പാടില്ല എന്നാണ് അപ്പൊ ഓനെ കൊണ്ടല്ലേ നമ്മൾ തിരിച്ചു അലർജി ടു പെപ്പേഴ്സ് നൈറ്റ് ഷെയ്ഡ്സ് ഓർ ആഫ്റ്റർ ദിസ് ഹെൽത്ത് ഷുഡ് ബി ഈസി അതായത് ഇത് കഴിഞ്ഞാല് നരകം സുഖമാവും എന്നുള്ളത് നരകത്തിൽ പെട്ടെന്ന് എത്തുന്നത് ഈ പാട്ട സാധനമാണ് നരകത്തിൽ എത്തിക്കുന്നത് Earn your spot on Jolochip, ball on frame, Jolochip. Nutrition facts. Jolochip is a good diet. This is a chemical that we have to eat. We have to eat a lot of food. Protein is a good food. Carbohydrate is a good food. Carbohydrate is energy and fat. Fat is a good food. Fat is a good food. കാർബോഹൈഡ്രേറ്റ് അപ്പോ പിന്നെ ചിപ്സ് ഉണ്ടാക്കണ തമ്മിൽ ഏറ്റവും വലിയ ടൈപ്പ് ടീമാണ് ജോളോ ചിപ്പ് ഈസി ആയിട്ട് അഡ്വർടൈസ്മെന്റ് നടത്തി ടീമാണ് വളർത്തൂലേ അത് വിളിക്കണം പൊളിച്ചോ പൊളിച്ചോ ഓ പൊളിച്ചു നീറ്റ് ഇപ്പൊ ഗൾഫിൽ നിന്ന് മുട്ടായി വന്ന മാതിരി പൊളിച്ചു നമ്മള് ഗൈസ് ഇത് അൺബോക്സ് ചെയ്തു അൺബോക്സ് ചെയ്യുമ്പോ നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ചിപ്പാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ചിപ്പ് രണ്ടോ എന്നാ ഇന്ത്യയിലത്തെ ചിപ്പ് ഇങ്ങനെ തന്നെ ഓന്റെ ഒരു ചിപ്പ് അങ്ങനെ റിപ്പർ വാസു ഇതിലൊരു ചെറുക്കം നിൽക്കണോ ഭയങ്കര രസമല്ല കാണാട്ടോ ഇത് നമ്മളെ ഫ്രീ ഫയറിലെ ഗൈസ് ഫ്രീ ഫയറിൽ മറ്റേ സാധനം പുതിയ ഇറങ്ങിയ വാണ്ട പകരം മാലാക്കിന്റെ സാധനം കൊടുവാള് കൊടുവാള് അതേപോലെ ഉണ്ട് കൊടുവാള് നമ്മളെ ഇതും കൂടി പൊട്ടിക്കണേ സോ ഇതിലൂടെ ചാലേ ഉണ്ടായിപ്പോട്ടെ രണ്ടാളത്തും ഞാൻ തന്നെ പൊട്ടിക്കണുണ്ടോ രണ്ടാളത്തും അന്നെ പൊട്ടിക്കുന്നു അതിലെന്തൊരു ടൈപ്പുണ്ട് അല്ലല്ല ഇതിലൊരു തരി പോകാൻ പാടില്ല കേട്ടോ തരി പറഞ്ഞാൽ അത് പോയിക്കോട്ടെ പൊട്ടിയാണ് ഈ പൊട്ടുകളുണ്ടല്ലോ അത് പോകാൻ പാടില്ല മുളകും പൊടി നിറച്ചോളം ഇതൊരു രക്ഷയില്ല കേട്ടോ ഗൈസ് സ്മെല്ല് ഗൈസ് ഇതൊന്നും മണത്തോക്കി ഗൈസ് ഇതൊന്നും മണത്തോക്കി ഇതിന്റെ സ്മെല്ല് ഇതിനുള്ളിൽ ഫുള്ള് മുളകാണ് മുളക് വല്യ സംഭവമൊന്നുമില്ല ഇതെങ്ങനെ എരിവരാൻ കാരണമില്ലേ മുളകും പൊടി ഇട്ടിന്റെ പാക്കറ്റില് മാമന്റെ കൂടെ മുളകും പൊടി വാങ്ങിയിട്ട് അതിൽ രണ്ട് ചിപ്പ് മുക്കിയിട്ടുണ്ട് മാസങ്ങളോ വർഷങ്ങളോ പൊട്ടിച്ചു ഇപ്പൊ ശരിക്കും നോക്കിട്ടോ ക്യാമറയിൽ നിങ്ങൾ കാണുന്നോട്ടോ ശരിക്കും നോക്കിക്കോളി ശരിക്കും നോക്കിക്കോളി ഓനെ എന്തേലും കാട്ടുണ്ടോ ഉടായ്പിന് ഉസ്താദാണോ ഒരു മുളകും കണ്ട് തിന്നാൻ പറഞ്ഞു പണ്ട് നീച്ച് പറയാം സോ നമ്മളെ സാധനം ഓപ്പൺ ആയി അഞ്ചാണി പൊട്ടിട്ടില്ല പീസ് പറഞ്ഞോ
അല്ലെ ജൈവ ഇരിക്കണം അപ്പൊ കളയാൻ പാടില്ല. മുളകും കൂടി തട്ടിടാൻ പാടില്ലേ. കറുപ്പ് കളറൊക്കെ ഇഞ്ചാണ്ട് മുളക് കളറിനെ ഇതാണ് ഗൈസ് ജോളോ ചിപ്പ് ഇൻസൈഡ് ദിസ്. അപ്പൊ നമ്മള് പൊട്ടെടുക്കല്ലേ, നമ്മള് ആദ്യം പൊട്ടെടുക്ക കേട്ടോ, അല്ലെങ്കിൽ എന്താ ഒന്നായിട്ട് ചിലപ്പോ തിന്നാ അറിയില്ല നമുക്ക്. സോ ഗൈസ് ഞങ്ങള് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. എരുവില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊതി കൊടു കിട്ടും. എന്താ വട്ടം കഴിക്കണം? ബാക്കി 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 നോക്കി നിൽക്കാം. ബാക്കി നല്ലൊരു ഉണ്ടാവും, അതിനാണ് ചോള ചിപ്പ്. എനിക്ക് ഈ ഇതാണ് ചലഞ്ച് പറഞ്ഞപ്പോ തന്നെ എനിക്ക് വലിയ താല്പര്യം ഇത് നിർബന്ധിച്ചു പിടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടപ്പാട്ടോ ഞങ്ങളെ സെമീറേ സെമീറിന്റെ പൗതിണ്ട് കയ്യാണ്ട് സോയിൽ നിങ്ങൾക്ക് എരുള്ള തിരിക്കാൻ കുറച്ച് ഐസ്ക്രീം മാറിയായിരുന്നു. സെമീർ സെമീർ നോ മാൻ കൂട്ടിയാ ഞാൻ കരുതി പക്ഷെ അത് നല്ലൊരു തീരരുല്ല. എന്താന്നറിയോ, ഒരു എരിവിനായിട്ട് ഒരു സാധനം ഉണ്ടാക്കിയില്ല. അതേപോലെ തന്നെ ഞാൻ ആദ്യം അവിടുന്ന് മുളകിന്റെ കണ്ട് നിന്നപ്പോഴും പറഞ്ഞു ചെറിയൊരു എരിവുള്ളൂ, വേറെ കൂടുതൽ എരിവില്ല. ഇന്റെ തെറ്റിമുളക് ഏരിയുണ്ട്. സത്യം പറഞ്ഞതിൽ ജയിച്ച ഞാനാണ്. ഇതൊന്നും കാര്യം പറയട്ടെ, ഇത് പൊട്ടിച്ചാ നമ്മള് ഇതിനേക്കാളും എരിവില്ലാത്ത ആളാണ് പോയത്. ഇത് പൊടി വേണ്ട, ഈ സാധനം തന്നെ എരിവ് മോട്ടർ ഇട്ട പമ്പ് പമ്പിന്റെ പൈപ്പ് കഴിഞ്ഞിട്ടോ ചവിട്ടാ
ഒരു പീസ് കൂടി ആർക്കെങ്കിലും വേണം, പക്ഷെ കുറച്ചേ ഉള്ളൂ. പേര് പോയി നമ്മളെ പീക്ക് ലെവല്ല നമുക്ക് എരിവ് അറിയില്ല. തുറക്കടാ ആദിവാസിയൊക്കെ ചക്കക്കൂട്ടം കിട്ടാൻ മതി. ഞാൻ അവസാനം തന്നോ ചലഞ്ച് കഴിഞ്ഞോ ഗൈസ്? എരിവ് എന്ന് പറഞ്ഞാല് അൾട്ടിമേറ്റ് എരിവ്. പക്ഷെ മുളകൊന്നുമില്ലേ, മുളകൊന്നൊന്നുമില്ല. ഏതാണെന്ന് വെച്ചാൽ നമ്മള് മുളകിന്റെ എരിവ് തന്നെ, പക്ഷെ കുറച്ചൊരു കൂടിയിട്ട് നല്ലോണം കൂടും. അതിന്റെ രണ്ട് സൈഡും പക്ഷെ കുറച്ച് കഴിയുമ്പോ പോകുന്നുണ്ട്. സംസാരിക്കുമ്പോ നല്ല എരിവ് ഗൈസ്. ഐസ്ക്രീം കിട്ടിയ മത്സരത്തിൽ ഇവരെ എരിവുള്ള ആളാണ്ടോ ഞാനാണ് ജയിച്ചത് കേട്ടോ. കാരണം ലാസ്റ്റ് ഞാൻ സത്യം പറഞ്ഞാല് കൂടുതൽ തന്നെ ഞാൻ ശരീഫ് ശരീഫാന്റെ കൂടുതൽ ചലഞ്ചർ ഇവർ തമ്മില് ഇതിലാകെ നല്ല നടുവരായിട്ട് വീട്ടുകാർക്ക് വലിയ പീസ് നോക്കി മൂന്നര പീസ് എന്താ ഈ എനിക്ക് നല്ലൊരുണ്ട്. രാവിലെ രണ്ട് സൈഡും നല്ല കുരുമുളകും ഇതൊക്കെ തന്നെ ഒരു പൊള്ളരല്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. നല്ലൊരുണ്ട് ഇടക്കിടക്ക് വരുന്നുണ്ട്. ഇതാണ് എന്ത് ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം അല്ല നോളജിപ്പ് കൂടുതൽ. ഫസ്റ്റ് കണ്ടത് പേരി വന്നിട്ടില്ല, പക്ഷെ എരിവ് വന്നിട്ടില്ലേ. അല്ല മൂന്നാമത് തന്നില്ലേ വെള്ളം കുടിച്ചിട്ട് ഐസ്ക്രീം എന്നിട്ട് പോലെ എരിവ് പോണ നല്ല എരിവാണ്. എരിവ് പോയിട്ടില്ല, ഇടക്കിടക്ക് നമ്മൾ സംസാരിച്ചോണ്ട് കൂടെ എരിവ് വരുന്നുണ്ട്. എരിവാണ് നല്ല എഫക്ട് ഉണ്ട് പുറത്തേക്ക്, ഭയങ്കര സ്മെല്ല്, കുത്ര സ്മെല്ലും ഉണ്ട്. പിന്നെ എന്തൊക്കെയാ പൂട്ടിയും കെമിക്കലും ഇട്ടൊന്ന് നിറച്ചിക്കാണ് ആളെ കൊല്ലാൻ. ഞാൻ അത് സത്യം പറയല്ല, ഞാൻ നല്ല കോൺഫിഡന്റ് ആണ്. കാരണം അത് തിന്നാൻ വയ്ക്കുന്നില്ലേ, കാരണം ബാക്കിയിലൊക്കെ തിന്നാണപ്പോ തിന്നാൻ വയ്ക്കുന്നില്ല, പക്ഷെ തിന്നാൻ വയ്ക്കില്ല. പകുതി മുക്കാൽ ഒരു പകുതി ചെറിയൊരു പീസ് തന്നെ മറ്റന്നാരും പെട്ടെന്ന് നമ്മളത് കാണുന്നില്ല. ഒറ്റടിക്ക് ഒറ്റടിക്ക് ബ്ലാസ്റ്റ് ചെയ്യണോ നമ്മളെ നാവട് പൊള്ളുണ്ട്. കുരുമുളക് രണ്ടു മൂന്നെണ്ണം ഒരുമിച്ചിട്ട് കടിച്ച് ആച്ചാല് ഇരുന്നുണ്ടാവില്ല ഈ പൊള്ളല് പോലെ അതേപോലത്തെ സെറ്റപ്പാ. ഇത് നമ്മള് ഇത് കുട്ടികളൊന്നും ട്രൈ ചെയ്ത് നോക്കരുത്. ഇത് നിങ്ങള് കമന്റ്സ് ഒരുപാട് പറഞ്ഞുകൊണ്ടും ഞങ്ങൾ ചെയ്ത് കാണുന്ന നിങ്ങളെ ആഗ്രഹം കൊണ്ടും നിങ്ങളാണ് നമ്മളെ പവർ. അതുകൊണ്ട് നമ്മള് ചെയ്താണ് കുറച്ച് നമ്മള് ചെയ്യാൻ ലേറ്റ് ആയി. അപ്പൊ അടുത്ത നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ ചലഞ്ചുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. പിന്നെ കൊല്ലാ കൊല കമന്റ് ഒന്നും പറയുന്നത്. അപ്പൊ നിങ്ങളെ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ഞങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ എല്ലാരും എക്സ്പീരിയൻസ് ഉണ്ട്. ശരിപ്പ് എന്താ പറയുന്നത്, എങ്ങനെ ഉണ്ടായിരുന്നു? മൂന്നാമതിന് കുടുത്ത മുട്ടു എന്താണോ പള്ളങ്ങളുടെ കൂടെ കാളെ പൊട്ടിക്കേറലാണ്. മൂക്കും തലച്ചോറൊക്കെ ആകെ പൊട്ടിത്തരും. ആരും ഇതിലേറെ വെച്ച നടുവാനായിട്ട് വീട്ടിൽ കത്തിയിട്ടില്ല. നാവിന്റെ രണ്ട് സൈഡും പിന്നെ പല്ലിന്റെ അടിയിലൊരു സ്ഥലം വരില്ലേ അവിടെയും
ചുണ്ട് ചുണ്ട് ചെവിന്റെ ഇവിടെ പിന്നെ ഇവിടെ ചെവി കൂടി നിന്ന് ചെവിന്റെ അവിടെ ചുണ്ടന്റെ അവിടെ വയറ് ടോട്ടലി പറഞ്ഞ എന്നോടത്തുണ്ട്. സോ പിന്നെ ജോളോചിപ്പിന്റെ റിവ്യൂ ഒന്നല്ല ഇതാണ്, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്ത ചലഞ്ചാണ്. ഇതാണ് സംഭവം. സംഭവം ചില്ലറ സാധനമല്ല, നോട്ടന്നെയാണ്, കോമഡി ആണ്. യു ഹാൻഡിൽ ദിസ് ഡെഡ്ലി ചിപ്പ്? ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു, ഇയാൾ കരുത്ത് തെളിയിച്ചു, പക്ഷേ ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഡേഞ്ചറസ്. സോ ഇത്ര ഉള്ള വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഞങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചലഞ്ചസ് നിങ്ങൾ എടുത്തിട്ട് കമന്റ് ചെയ്യുക. അപ്പൊ ശരീഫൊക്കെ ഇപ്പൊ ഓക്കെ, ഇപ്പൊ നടുവൊക്കെ മാറി വരികയാണ്. അപ്പൊ ചെറിയ ചെറിയ പ്രാങ്കുകളൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ട്. ഓനൊന്ന് വന്നിട്ടുള്ളൂ, അപ്പൊ അതിനെ പണി. അപ്പൊ നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് കൂടെ പത്ത് പത്ത് പതിനഞ്ച് കിലോ കൊടുക്കുക, പണയം വെക്കാനാണോ? ബുദ്ധി വേണം. ഗൈസ് ഇനിയും കൊറേ നീണ്ടുപോയ ചളികളും യൂട്യൂബ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. സോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വരുന്നവരെ എല്ലാവരോടും ബൈ ബൈ ഗൈസ്. ബൈ ബൈ ബൈ.